ഹായ് എവരിവാൻ, അപ്പോൾ ഞങ്ങൾ ഇന്നലെ ട്രിപ്പ് പോകുകയാണ്. അപ്പോൾ എവിടേക്കാന്ന് ഞാൻ പറയട്ടെ. അപ്പോൾ ഞങ്ങൾ ഇന്ന് മൈസൂർ ഊട്ടിയാണ് ട്രിപ്പ് പോകുന്നത്. നമുക്ക് പോകാം. അങ്ങനെ ഇത് ഞങ്ങൾ പുറപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഇത് ഞങ്ങൾ വയനാട് എത്തി ഗായ്സ്. വയനാട് ഇതുപോലെ സുഡിയോ ഷോപ്പ് കണ്ടപ്പോൾ ഞങ്ങൾ അവിടെ കയറി കുറച്ച് സമയം അവിടെ തിരിഞ്ഞു കളിച്ചു. പ്രത്യേകിച്ച് അവിടെ നിന്നൊന്നും മേടിച്ചിട്ടൊന്നുമില്ല. പുറപ്പെട്ട് നേരെ ജൂബിലി ഹോട്ടലിലേക്ക് പോയി. അപ്പോൾ ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തിരിക്കുകയായിരുന്നു. വാവാണെങ്കിൽ ഉറക്കം വന്നിട്ട് അവന് ഭയങ്കര ദേഷ്യം പിടിച്ചിട്ടിരിക്കുകയായിരുന്നു. ഫുഡൊന്നും കഴിക്കാൻ സമീപിച്ചിട്ടില്ല. ഇങ്ങനെക്കോ ഞങ്ങൾ വെട്ടിമുങ്ങി തന്നെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ അവിടെ വയനാട് തന്നെ ഒരു റൂം എടുത്ത് താമസിക്കാമെന്ന് കരുതി. ലഗേജ് ആണെങ്കിൽ ഒരു ലോഡ് ലഗേജും ഉണ്ടായിരുന്നു. പിറ്റേ ദിവസം മോർണിംഗ് തന്നെ ഞങ്ങൾ അവിടുന്ന് പുറപ്പെട്ടു. അവിടുത്തെ കാലാവസ്ഥ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗിയുണ്ടായിരുന്നു അവിടെ എല്ലാം കാണാൻ. അങ്ങനെ ഞങ്ങൾ മൈസൂരിലേക്ക് യാത്ര തുടങ്ങി. ഇതിനിടെ ഞങ്ങളൊരു ഹോട്ടലിൽ കണ്ടപ്പോൾ ചെറുതായിട്ടൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ച് കയറിയതാണ്. പക്ഷേ ഓർഡർ ചെയ്തതാണെങ്കിൽ ഫുൾ നോൺ വെജ്. നോൺ വെജ് എനിക്ക് തീരെ ഇഷ്ടമല്ല. പക്ഷേ അവിടുത്തെ ഫുഡിൻ്റെ ടേസ്റ്റ് കൊണ്ട് എന്തോ ഞാനതൊക്കെ കഴിച്ചു പോയി. അപ്പോൾ ഞങ്ങൾ കുട്ടികുറുമ്പനെ ഇതേ ഭയങ്കര സാഡായി ഇവിടെയൊക്കെ എടുക്കാറുണ്ട് ഗായ്സ്. അപ്പം ഞങ്ങൾ മൈസൂർ സൂവിന് പുറത്താണ് ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ അവർ ഭയങ്കര സന്തോഷമായിട്ട് അവിടെ എത്തിയപ്പം അവന് കളിച്ച് ചിരിച്ച് നടക്കുമായിരുന്നു അവിടെ എല്ലാം. അപ്പം നമുക്ക് സൂത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടാലോ. മൈസൂർ മാൾ എന്ന് പറഞ്ഞൊരു മാള് കണ്ടപ്പോൾ അവിടേക്കൊന്ന് കയറി നോക്കിയതാണ് ഞങ്ങൾ. ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ വാവത ഭയങ്കര മൂഡ് ഓഫ് ആണ്. എന്താ അറിയില്ല, മുഖം വീർപ്പിച്ച് വെച്ചിട്ടുണ്ട്. ചിരിക്കാൻ വേണ്ടി ചിരിക്കുന്നൊന്നുമില്ല. അങ്ങനെ കരിയുന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് ഞങ്ങൾ ഫുഡൊക്കെ വന്നു, ഫുഡൊക്കെ കഴിച്ചു. പിന്നെയും ഞങ്ങൾ ഷോപ്പിങ്ങിനായിട്ട് പോയി കുറച്ച്. Thank you.
ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഭയങ്കര ടയേർഡായപ്പോൾ ഞങ്ങൾ മൗര്യ പാലസ് എന്ന് പറഞ്ഞ ഹോട്ടലിൽ കയറിയിട്ട് ഒരു ജ്യൂസ് വാങ്ങി കുടിച്ചു. ഹായ് പറി, ഹായ് ഹായ്. പിന്നെ ഞങ്ങൾ കാറിലിരിക്കുമ്പോൾ വെറുതെ തിന്നാനായിട്ട് ലേസുണ്ട് അരി മിൽക്കൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കുറേ മാനും കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അങ്ങനെ മസനഗുഡി വായി ഊട്ടിയിലോട്ടൊരു യാത്ര. അങ്ങനെ ഞങ്ങൾ രാത്രി ഡിന്നർ കഴിച്ചതിന് ശേഷം ഞങ്ങൾ റൂമെടുത്ത് ഊട്ടിയിലൊരു ദിവസം താമസിച്ചു. പിറ്റേ ദിവസം ഞങ്ങൾ മോർണിംഗ് ഇറങ്ങി ഊട്ടിയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ അദ്ദേഹം രാവിലെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലി, ദോശ, പൂരി ഇതെല്ലാമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ ബോട്ടിങ്ങിന് പോയി. പിന്നെ ഇതാ കുട്ടികളൊക്കെ ഇവിടെ ഇതാ കുറേ ഫോട്ടോ എടുക്കുന്ന പ്ലേസൊക്കെ ഉണ്ടായിരുന്നു. അവിടുന്ന് കുറേ കളിച്ചു. പിന്നെ ഞങ്ങൾ കുതിരേൻ്റെ മേലെ കയറി. ഞാൻ പിന്നെ ഫസ്റ്റ് ടൈമാണ് കുതിരേൻ്റെ മേലെ കയറുന്നത്. അതുകൊണ്ട് എനിക്ക് ചെറിയൊരു പേടിയുണ്ടായിരുന്നു. അത് കയറുമ്പോൾ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. പിന്നെ ഞാനത് നല്ലവണ്ണം എൻജോയ് ചെയ്തു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞങ്ങളിത് ആടിപ്പാടി ആടിപ്പാടി വരുന്നുണ്ട് ഗായ്സ്. ഞങ്ങൾ തണ്ടർ വേർഡിലാണ് വന്നിട്ടുള്ളത് ഗായ്സ്. ഗായ്സ് നെക്സ്റ്റ് ഞങ്ങൾ ഹൊററിലാണ് കയറുന്നത്. എനിക്ക് നല്ല പേടിയുണ്ട് കേട്ടോ. സത്യം പറയാലോ, ഞാൻ നല്ല പേടിച്ചിട്ടുണ്ട് ഹറലിൽ കയറിയിട്ട്. ഇനി മേലാൽ ഞാൻ ഹറലിൽ കയറൂല. നെക്സ്റ്റ് ഞങ്ങൾ റെയിൻ ഫോറസ്റ്റിലാണ് കയറാൻ പോകുന്നത്. ഗായ്സ് ഇതാണ് 5D ഷോ. ഞങ്ങളിതേ ഡൈനോസർ പാർക്കിലാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇതേ ഞങ്ങൾ സ്നോയിലാണ് പോയിട്ടുള്ളത് ഗായ്സ്. പക്ഷേ ഞങ്ങൾക്ക് സ്നോ അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. ട്രിക്കായിലാണ് വന്നിട്ടുള്ളത്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ കുറേ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനത്തെ പ്ലേസാണ് ഇവിടെ ഉള്ളത്. ഇവിടെ അടിപൊളിയായിരുന്നു. പിന്നെ ഞങ്ങൾ തലശ്ശേരി ബിരിയാണി കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിൽ കയറി. ഞങ്ങൾ ബിരിയാണി കഴിച്ച്. ബിരിയാണിയൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ ഒരു ഷോപ്പിൽ ഓഫർ ഉണ്ടെന്ന് കണ്ടപ്പോൾ ഞങ്ങൾ വെറുതെ കയറി നോക്കിയതാണ്. അങ്ങനെ ഞങ്ങളിതേ ഇവിടുന്ന് കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങിയിട്ടുണ്ട്. അടിപൊളി കളക്ഷൻസൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. Thank you.
സാധനമൊക്കെ വാങ്ങി ഷോപ്പിൽ നിന്ന് ഇറങ്ങി. ഞാൻ നിങ്ങൾക്ക് ഇവിടുന്ന് അടുത്ത കുറച്ച് ഫോട്ടോസൊക്കെ ഷെയർ ചെയ്യാം. ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.